എല്ലാവരും സേഫായിരിക്കുക. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരല്പം മധുരവും ഒരല്പം ഭക്തിയും ചേർന്ന ഒരു വീഡിയോയുമായിട്ടാണ്. കൃഷ്ണ 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 ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി കൃഷ്ണ കൃഷ്ണ മോഹന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അമ്പലത്തോടെ ഉണ്ണി കണ്ണനോടുവി ഇന്ന് പരിഭവം മെല്ലിയോടി കണ്ണിലത്തോടെ പാതി അമ്പലപ്പുഴ ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഗുരുവായൂർ, ആറന്മുള, അമ്പലപ്പുഴ. അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടി വരുന്നത് അമ്പലപ്പുഴ പാൽപായസം. ഒരു പ്രത്യേകതര രുചിയാണ് അമ്പലപ്പുഴ പായസത്തിൽ ഉള്ളത്. നമ്മുടെ വീട്ടിൽ എത്ര നമ്മൾ ശ്രമിച്ചാലും അമ്പലപ്പുഴ പായസത്തിന്റെ രുചി കിട്ടില്ല. അപ്പൊ നമുക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലാണ് അമ്പലപ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രം തെക്കൻ ഗുരുവായൂർ എന്നും അറിയപ്പെടുന്നുണ്ട്. ചരിത്ര പ്രാധാന്യവും ഐതിഹ്യം കൊണ്ടും നിറഞ്ഞ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പാർത്ഥസാരഥി സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വലത് കയ്യിൽ ചമ്മട്ടിയും ഇടത് കയ്യിൽ പാഞ്ചചിഹ്നിയുമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം. പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയുടെ ഭരണാധികാരിയായിരുന്നു ദേവനാരായണൻ. അദ്ദേഹം 1845 പണികഴിപ്പിച്ചതാണ് അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടെ മീനം മാസത്തെ 10 ദിവസത്തെ തിരുത്സവമാണ് കൊണ്ടാടുന്നത്. അമ്പലപ്പുഴ പാൽപായസത്തോടൊപ്പം തന്നെ ലോക പ്രശസ്തമായ ഒരു കാര്യം കൂടെയുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത്. അമ്പലപ്പുഴ വേല. അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ലോക പ്രശസ്തമാണ്. ഇനി നമുക്ക് അമ്പലപ്പുഴ പാൽപായസത്തിന് ഇതിന് പ്രത്യേകത എന്താണെന്ന് നോക്കാം. പാൽപായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്തെല്ലാമാണെന്ന് അറിയാം. പാല്, വെള്ളം, ഉണക്കലരി, പഞ്ചസാര, ഇത്രയുമാണ് അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടി. എന്നാൽ നമ്മൾ ഈ പാൽപായസം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ അമ്പലപ്പുഴ പാൽപായസത്തിന് രുചിയൊന്നും കിട്ടുന്നില്ല. കാരണം ഇത്രയും ചേരുവകൾ മതി, പക്ഷെ രുചി കിട്ടുന്നില്ല. എന്താണെന്നതിന് കാരണം അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കുന്നത് അവിടുത്തെ മണിക്കിണറിൽ നിന്ന് വെള്ളം എടുത്തതാണ്. മണിക്കിണറിലെ വെള്ളമാണ് എന്തിനും കാരണമായത്. അമ്പലപ്പുഴ പാൽപായസത്തിന്റെ സ്പെഷ്യൽ രുചിക്ക് കാരണമായത് എന്താ അതിന്റെ കൂടുതൽ ചേർത്തൊന്നുമില്ല, പക്ഷെ ആ മണിക്കിണറിലെ വെള്ളത്തിന് എന്തോ ഒരു പ്രത്യേകത. എങ്ങനെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഇത് തയ്യാറാക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. 33 ഇടങ്ങൾ അരിയുടെ പാൽപായസമാണ് അവർ ദിവസേന ഉണ്ടാക്കുന്നത്. 4 ലിറ്റർ വെള്ളത്തിന് 1 ലിറ്റർ പാലെന്ന അനുപാതത്തിലാണ് അവരുടെ പായസം ഉണ്ടാക്കുന്നത്. ഈ 4 ലിറ്റർ വെള്ളവും എത്തുന്നത് മണിക്കൂറിൽ നിന്ന് തന്നെയാണ്. 5 മണിക്കൂർ എടുത്താണ് പാൽപായസം വേവിക്കുന്നത്. ഇത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പാൽപായസം ഉണ്ടാക്കുന്ന രീതിയാണ് പറഞ്ഞത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ അത്രത്തോളം വെട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇന്ന് ട്രൈ ചെയ്യാൻ പറ്റും. അമ്പലപ്പുഴ പാൽപായസം അപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ അമ്പലപ്പുഴ പാൽപായസം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ അമ്പലപ്പുഴ പാൽപായസം എങ്ങനെ നമുക്ക് വീഡിയോ തയ്യാറാക്കാമെന്ന് നോക്കാം. അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 സാധനങ്ങൾ മാത്രം മതി. പഞ്ചസാര, ഉണക്കലരി, പാല്. ആദ്യം നമുക്ക് ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസിന്റെ അളവിനാണ് ഞങ്ങൾ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്.
വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞങ്ങളിവിടെ 1.5 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിനി ഇത് നന്നായി വറ്റിച്ചെടുക്കണം. പാലിവിടെ നന്നായി തിളച്ചു വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ 2 പിടി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി കഴുകിയെടുക്കാം. നമ്മളിവിടെ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. അരി വേവാൻ 3/4 മണിക്കൂർ എടുക്കും. അടിക്ക് പിടിക്കാതെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പം നന്നായിട്ട് തിളച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഈ ഗ്ലാസ്സിൻ്റെ അടവിന് 2 ഗ്ലാസ്സാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം വേവുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. അങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.